ഇടുക്കി കട്ടപ്പനയിൽ 60 വയസ്സുകാരിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊച്ചുപുരക്കൽ ജോർജിന്റെ ഭാര്യ ചിന്നമ്മയാണ് മരിച്ചത്. മോഷണ ശ്രമത്തിനിടെ കൊല്ലപ്പെട്ടതെന്നാണ് സംശയിക്കുന്നത്. ഇപ്പോൾ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വീട്ടുകാർ അസ്വാഭാവിക മരണത്തിന് പോലീസിനോട് പരാതി പറഞ്ഞു. പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. വിഷ്ണു സുരേഷ് ഇടുക്കിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. വിഷ്ണു, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പറയൂ. എസ്റ്റേൻ കട്ടപ്പന കൊച്ചുതോവാളയിലാണ് വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം പുറത്തറിയുന്നത്. കൊച്ചുപുരക്കൽ ജോർജിന്റെ ഭാര്യ ചിന്നമ്മയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരുവരും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. രണ്ട് നില വീടായിരുന്നു. മുകളിലത്തെ നിലയിൽ ജോർജും താഴത്തെ നിലയിൽ ചിന്നമ്മയുമായി താമസിച്ചത്. എന്നാൽ പുലർച്ചെ പുറത്തേക്ക് പോകാനായി ജോർജ് ഇറങ്ങുന്ന സമയത്താണ് ഈ ചിന്നമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാല, ഇവരുടെ മാല മോഷണം പോലെ സംശയിക്കുന്നതായി ജോർജ് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിൽ ഇന്നുവരെ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. പക്ഷേ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. വീടിന്റെ പിറകിലത്തെ വാതിൽ തുറന്നു കിടന്നതായും അറിയുന്നു. നിലവിൽ കട്ടപ്പന DYSP അവിടെ എത്തി അന്വേഷണം ആരംഭിച്ചു. ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വിട്ടു നൽകിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. അസ്വാഭാവിക മരണത്തിനാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഈ മാല മോഷണം പോയിട്ടുണ്ടെങ്കിൽ അതൊരു കൊലപാതകം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. ഈ മാല മോഷണവുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. കൂടുതൽ പേരുടെ മൊഴിയും ഈ വിഷയത്തിൽ എടുക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഈ രണ്ടുപേരും മാത്രമാണ് ഈ വീട്ടിലുണ്ടായിരുന്നതെന്നും പോലീസ് വ്യക്തമാക്കുന്നു.